ഹലലുയ്യ. നമുക്ക് നമ്മുടെ ദൈവവചന പഠനത്തിലേക്ക് മടങ്ങി വരാം. രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന് പറയുമ്പോൾ, ആ ദിവ്യ സ്വഭാവം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ എന്താണ് പ്രാപിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കൂട്ടാളിയായി തീരാൻ ഇടവരുന്നു എന്ന് പറയത്തില്ലല്ലോ, ഇല്ലേ? അങ്ങനെ ഈ ഭൂമിയിൽ നമ്മൾ യേശുവിൻ്റെ സ്വഭാവത്തോട് പങ്കാളികളായി തീരുവാൻ ഇടവരുന്നു എന്നുള്ള വാക്ക് നമുക്ക് ഒത്തിരി ആശ്വാസം തരുന്നതാണ്. അതായത് നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, കർത്താവ് വരുമ്പോൾ കണ്ണിമിക്കുന്നതിനിടയിൽ നമ്മുടെ രൂപം അങ്ങ് രൂപാന്തരപ്പെടും, അങ്ങനെ നമ്മൾ യേശുവിനെ പോലെയാകും. നമ്മൾ യേശുവിനെ പോലെ ശരീരം, നമ്മളുടെ ശരീരം രൂപാന്തരപ്പെടുമെങ്കിലും സ്വഭാവം ഇപ്പോഴേ രൂപാന്തരപ്പെട്ടാലേ പറ്റുള്ളൂ. സ്വഭാവം ഒരു നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടത്തില്ല. കർത്താവ് വരുന്നതുപോലെ സാത്താനെ പോലെ ജീവിച്ചിട്ട് കർത്താവ് വരുമ്പോൾ പെട്ടെന്ന് ആരും യേശുവിനെ പോലെ ഒന്നും ആകത്തില്ല. അതുകൊണ്ട് അത് ഇപ്പോൾ തന്നെ വേണ്ടതാണ്. എന്നാൽ ഇപ്പോഴുള്ള ഈ മുന്നോട്ടുള്ള നമ്മുടെ സ്വഭാവത്തിൻ്റെ വളർച്ചയിൽ ചിലപ്പോൾ ആളുകൾ പറയും, നമ്മൾ പെർഫെക്റ്റ് അല്ലല്ലോ. ശരിയാണ്, നമ്മൾ പെർഫെക്റ്റ് അല്ല. എന്നാൽ നമ്മൾ പെർഫെക്ഷനെക്കുറിച്ചുള്ള നമ്മുടെ ചില ചിന്തകൾ നമ്മൾ മനസ്സിലാക്കണം. പെർഫെക്ഷൻ എന്താണ്? പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ, പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ചെന്നെത്തുന്ന ഒരു തലത്തിൽ മാത്രമല്ല പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പൂമൊട്ടെടുക്കുക. ഒരു പൂമൊട്ടെടുത്തു കഴിഞ്ഞാൽ ആ പൂമൊട്ട് ഒരു പൂവാണോ എന്ന് ചോദിച്ചാൽ പൂവാണോ? അല്ല. അത് പൂവല്ല എന്നതുകൊണ്ട് അത് പെർഫെക്റ്റ് അല്ലെന്ന് പറയുമോ? ഒരു പൂമൊട്ട് കണ്ടിട്ട് ആരെങ്കിലും പറയുമോ ഇത് ഇംപെർഫെക്റ്റ് ആണെന്ന് പറയുമോ? ഇല്ല. പൂമൊട്ട എന്ന നിലയിൽ അത് പെർഫെക്റ്റ് ആണ്. എന്നാൽ അതൊരു പൂവായിട്ടില്ല. പക്ഷേ ഒരു പൂമൊട്ട് എന്താകാൻ പോകുകയാണ്? ഒരു പൂവാകാൻ പോകുകയാണ്. ഒരു കുഞ്ഞ് അതിൻ്റെ അപ്പനെ പോലെ ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കുഞ്ഞപ്പനെ പോലെ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെങ്കിലും പറയുമോ ഈ കുഞ്ഞ് പെർഫെക്റ്റ് അല്ല എന്ന്? ഒരു കുഞ്ഞിനെ കൊണ്ട് നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നമ്മൾ നടക്കാൻ പരിശീലിപ്പിക്കുന്നു. രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ കൊച്ച് താഴെ വീഴുന്നു. കൊച്ചതിൻ്റെ അപ്പൻ നടക്കുന്നത് പോലെ കൂളായിട്ട് നടക്കുന്നില്ല. ആരെങ്കിലും പറയുമോ അയ്യോ ഭയങ്കര കഷ്ടമായിപ്പോയി, ഈ സാജുവിൻ്റെ കുഞ്ഞ് നടക്കുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്, സാജു നടക്കുന്ന പോലെ. പക്ഷേ അവൻ നടക്കുന്നില്ല, എന്ത് ചെയ്യാം? പാവം സാജുവിനൊരു ഇംപെർഫെക്റ്റ് കൊച്ചിനെയാണ് ദൈവം കൊടുത്തത് എന്ന് പറയുമോ? പറയുമോ? ഇല്ല. ആ കൊച്ച അപൂർണനല്ല. കുഞ്ഞ് എന്ന നിലയിൽ അത് പൂർണ്ണതയുണ്ട്, പക്ഷേ അത് പുരുഷനായിട്ടില്ല. ഇതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ ജനിച്ച ഒരു വ്യക്തി, വീണ്ടും ജനിച്ച ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് യേശുവിനെ പോലെ ആകുന്നില്ല. എന്നാൽ അവൻ യേശുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതാണ്. അതിൻ്റെ എല്ലാ സ്റ്റേജിലും അവൻ പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പെർഫെക്റ്റ് ആണ്. എന്നാൽ അവൻ വളരുന്നില്ല, താഴോട്ടാണ് പോകുന്നതെങ്കിൽ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കൽ എന്നോടൊരാൾ സംസാരിച്ചു കൊടുത്തു, പ്രായമുള്ള ഒരാളാണ്, ഞാനിന്ന് കോളേജ് പഠിക്കുന്നതേ ഉള്ളൂ. എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയപ്പച്ചാ? ഞാൻ യേശുവിനെ പോലെ ആയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മകനെ. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ വലിയ സങ്കടമൊന്നുമില്ല. അതെന്താ? മോനെ യേശുവിനെ പോലെ ആകണമെന്നുള്ളതല്ലേ ദൈവത്തിന് മോനെ കുറിച്ചുള്ള ഉദ്ദേശം? ഞാൻ പറഞ്ഞു, അതെ. എന്നിട്ട് മോനെ യേശുവിനെ പോലെ ആയോ? ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് എന്നാ സങ്കടമില്ലാത്തത്? ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഇപ്പം 10 നിലയുള്ള ഒരു കെട്ടിടം കയറണമെങ്കിൽ ചിലപ്പോൾ 5 മിനിറ്റ് ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് ആയെന്നിരിക്കും. ഞാനിപ്പോൾ 2 നില കയറിയുള്ളൂ, സമ്മതിച്ചെന്നേ. പക്ഷേ ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ദിവസം കയറും, ഞാനവിടെ ചെല്ലും. എനിക്കറിയാം ഞാൻ ചെല്ലുമെന്നുള്ളത്, എനിക്കറിയാം ഞാനവിടെ കയറും. എൻ്റെ ചോദ്യം, ഞാൻ കയറുകയാണോ? ഞാൻ അരമണിക്കൂറായിട്ടും കയറുന്നില്ല, ഈ സ്റ്റെപ്പേ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ദുഃഖമുണ്ടാകും. ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ ദുഃഖമല്ല, ഞാൻ ചിലപ്പോൾ കരയാൻ തുടങ്ങും. ഞാൻ മുകളിലോട്ട് കയറേണ്ടതിന് പകരം താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കരയും. പക്ഷേ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ബോധ്യമുണ്ട്, ഒരു ദിവസം ഞാൻ യേശുവിനെ പോലെ ആയിത്തീരും. ഹല്ലേലൂയ്യ.
അതുകൊണ്ട് പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ തലത്തിലും പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വിശ്വാസികളെ പെർഫെക്ഷനിൽ വളർത്താൻ വേണ്ടിയാണ് ദൈവം സഭയെ ആക്കിയിരിക്കുന്നതെന്നാണ് നമ്മൾ എഫ് എസ് ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഉള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. നോക്ക്, സഭയെ കർത്താവ് ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ചിലരെ പ്രവാചകന്മാർ ചിലരെ സുവിശേഷകരായിട്ട് നിയമിച്ചിരിക്കുന്നത് എന്തിനാണ്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പോൾ സഭയെ തന്നെ നമ്മൾ ആക്കിയിരിക്കുന്നത് എന്നറിയാമോ? സഭയിലെ ജനങ്ങൾ എല്ലാവരും യേശുവിനെ പോലെ ആകണം. അപ്പോൾ ഒരു സഭയുടെ ചുമതല എന്താണ്? ഒരു സഭയുടെ യഥാർത്ഥ ചുമതല എന്ന് പറയുന്നത് ആ സഭയിലെ സകല ജനങ്ങളെയും യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് സഭയുടെയും ചുമതല ഇതാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അല്ലാതെ സഭയെന്ന് പറയുന്നത് വന്ന് രണ്ട് പാട്ടും പാടി കൊട്ടിയിട്ട് വീട്ടിൽ പോകാനുള്ളതല്ല. എന്തിനു വേണ്ടിയാണ്? ആ സഭയിലെ ജനങ്ങളെല്ലാവരും ആര് ജീവിച്ചതുപോലെ ജീവിക്കണം? യേശു ജീവിച്ചതുപോലെ ജീവിക്കണം, യേശുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കണം. ഇന്നൊരു സഭ പരാജയമാണെങ്കിൽ ആ സഭയുടെ നടത്തിപ്പുകാർ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ ചുമതല, ഇതാണ് നിങ്ങളുടെ തീരുമാനം. വഴക്കുണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല സഭ, അടിയുണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തിനുവേണ്ടിയാണ്? സഭയുടെ പ്രധാന ചുമതല, സഭയുടെ പുറത്ത് നിങ്ങൾ സുവിശേഷം അറിയിക്കണം, പക്ഷേ സഭയുടെ അകത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം? യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. നിങ്ങൾ യേശു ജീവിച്ചതുപോലെ ജീവിക്കുകയാണെങ്കിൽ സുവിശേഷ പ്രഘോഷണം എന്ത് ഈസി ആയിരിക്കും. കാര്യം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനൊരു മാതൃകയുണ്ട് ഇല്ലേ? യേശു ജീവിച്ചതുപോലെ നമ്മുടെ സഭയിലെ അംഗങ്ങൾ ജീവിക്കട്ടെ, എന്നിട്ട് പുറത്തോട്ട് പോയി ഒന്ന് പറ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര ബൃഹത്തായ ഒരു പദ്ധതിക്ക് ദൈവം നമ്മളെ അതിൻ്റെ എന്താണ് അതിൻ്റെ അടിസ്ഥാന ശിലയാക്കിയിരിക്കുകയാണ് ചർച്ച്. എന്തിന്? യേശുവിൻ്റെ സ്വഭാവത്തിൽ വളരാനായിട്ട്. ഈ ദിവ്യ സ്വഭാവം അത് ഒരു ദിവസം കൊണ്ട് നമുക്കുണ്ടാകുന്നതല്ല. പ്രത്യുത എങ്ങനെയാണ്? നമ്മൾ നിരന്തരമായിട്ട് അതിൽ വളരുകയാണ്, ഒരിക്കലും താഴോട്ട് പോവുകയല്ല, മുകളിലേക്ക് വളരുകയാണ്. യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത്, ദിവ്യ സ്വഭാവം ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് ആണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. ആദ്യത്തേത് എന്തായിരുന്നു നമ്മൾ ചോദിച്ചത്? ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് ഒരാൾ വീണ്ടും ജനിക്കുന്ന അന്ന് കിട്ടുന്നതാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന അന്ന് കിട്ടുന്നതാണോ? അല്ല. പക്ഷേ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ? യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് യേശു ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ശക്തി അവനിലുണ്ട്. കാര്യം അവൻ ആത്മാവിൽ നിന്ന് ജനിച്ചവനാണ്, അല്ലാതെ ആദാമ്യ പ്രകൃതത്തിൽ ജീവിച്ചവൻ അല്ല. രണ്ടാമത്, ഈ ദിവ്യ സ്വഭാവം ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് ആണോ, അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതായ ഒരു കാര്യമാണോ ആത്മസ്നാനം എന്നതുപോലെ? ആത്മസ്നാനം ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധ ആത്മസ്നാനം നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 38-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകളെല്ലാവരും പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാന അനുഭവത്തിന് വേണ്ടി വന്നപ്പോൾ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്താ പറയുന്നത്? ഈ കാര്യങ്ങൾക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് ആണെന്നാണല്ലോ പറയുന്നത് ഇല്ലേ? അതായത് പരിശുദ്ധാത്മ ദാനം നിങ്ങൾക്ക് ലഭിക്കാൻ ഒന്നാമത് എന്ത് വേണം? മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആത്മാവിൻ്റെ സഹായമില്ലാതെ ആർക്കും പാപബോധം ഉണ്ടാകത്തില്ല എന്ന് നമുക്കറിയാം. ആത്മാവിൻ്റെ സഹായമില്ലാതെ ആർക്കും മാനസാന്തരപ്പെടുവാൻ കഴിയുകയില്ല, അത് നിങ്ങൾക്കറിയാം. പക്ഷേ പരിശുദ്ധാത്മാവെന്ന ദാനം അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് ലഭിക്കണമെങ്കിൽ
ഈ അടിസ്ഥാന കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാലേ പറ്റൂ. ആദ്യം ആവശ്യമായിരിക്കുന്നത് ആത്മദാനമല്ല, ആദ്യം ആവശ്യമായിരിക്കുന്നത് മാനസാന്തരമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നോക്ക്. അപ്പോൾ അത് ദൈവം നമ്മളെ രക്ഷിക്കുന്നു. മാനസാന്തരം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മാനസാന്തരം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് അല്ലേ? മാനസാന്തരം ദൈവം ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യമല്ല, നമ്മുടെ കാര്യമാണ്. അതിന് ആത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ മാനസാന്തരപ്പെട്ടാലേ പറ്റുള്ളൂ, എനിക്ക് പകരം വേറൊരാൾ മാനസാന്തരപ്പെടാൻ പറ്റില്ല, അത് ഞാൻ തന്നെ ചെയ്യണം. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അതൊരു കൽപ്പനയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് എനിക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ രക്ഷിക്കപ്പെടുവീൻ എന്ന് പറയുന്നില്ല, ശ്രദ്ധിച്ചോ. അതിൻ്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെടണ്ടെന്നാണോ? അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടും. അവർ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരും സഹോദരമായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾ പറയാം, ബ്രദറെ രക്ഷിക്കപ്പെടുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതുപോലെ വീണ്ടും ജനിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വീണ്ടും ജനനത്തെക്കുറിച്ചൊന്നും പറയണ്ട. എന്ത് മതി? ഇങ്ങനെയാണ് പലരും വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് വേണ്ട. പ്രിയമുള്ളവർ, അതിൻ്റെ മുകളിലും താഴെ എഴുതിയിരിക്കുന്ന വാക്യമൊന്ന് വായിച്ച് നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ ഇത് വേദപുസ്തകപ്രകാരമാണോ എന്നല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന എല്ലാം കൂടെ കേട്ടോണ്ടിരിക്കരുത് നിങ്ങൾ. ഓക്കെ, എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. നിങ്ങൾക്കതേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ കഴിയും. മാനസാന്തരപ്പെടുമ്പോൾ, അനുതപിച്ച മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ കർത്താവ് നിങ്ങളെ രക്ഷിക്കും. അത് കർത്താവിൻ്റെ ഭാഗത്തുനിന്നുള്ളതാണ്. അങ്ങനെ കർത്താവ് നിങ്ങളെ രക്ഷിക്കുമ്പോൾ നിങ്ങൾ യേശുവിനെ നിങ്ങൾ വീണ്ടും ജനിക്കും. വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ് യേശുവിനെ നിങ്ങളുടെ കർത്താവായി അക്സെപ്റ്റ് ചെയ്ത്, അതായത് അവനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങൾ സ്നാനമേൽക്കണം. അതായത് ഇനി യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറയുകയാണ്. ജീസസ് ഈസ് മൈ ലോർഡ്, യേശുവാണ് എൻ്റെ കർത്താവ്. അതാണ് ബാപ്റ്റിസത്തിൻ്റെ നമ്മൾ പറയുന്ന പരസ്യ പ്രഖ്യാപനത്തിൻ്റെ സൈനാണ്, യേശു എൻ്റെ കർത്താവെന്ന്. നമ്മൾ കല്യാണം കഴിക്കുന്നത് പോലെയാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത്, സ്നാനം എന്ന് പറയുന്നത്. കല്യാണം കഴിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവ്, അല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു പെങ്കൊച്ചുമായിട്ട് നമ്മൾ വിവാഹ ആലോചന നടന്നു, നമ്മൾ കല്യാണം ഉറച്ചു നമ്മൾ പറയല്ലേ, കല്യാണ നിശ്ചയം. കല്യാണ നിശ്ചയം കഴിയുമ്പോൾ തൊട്ട് വരും നമ്മളിൽ ഹൃദയത്തിൽ ഭയങ്കര അടുപ്പമായി, എല്ലാ കാര്യങ്ങളുമായി എല്ലാം ശരിയാണ്, അവർക്ക് ഭയങ്കര സ്നേഹമായി എല്ലാം ഉണ്ട്. പക്ഷേ ഒരുമിച്ച് താമസിക്കുന്നത് എപ്പോഴാണ്? കല്യാണം കഴിഞ്ഞിട്ടാണ്. കല്യാണത്തിനെന്താ, എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും രണ്ട് പുരുഷനും സ്ത്രീയും കൂടെ ഒരുമിച്ച് ചേർന്ന്, എന്നാൽ പിന്നെ നമുക്കങ്ങ് കല്യാണം കഴിച്ചേക്കാം, എന്താ ഞാൻ ഒരു മാലയും കൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇട്ടാട്ടെ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്യമായിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, ദേ ഈ നിൽക്കുന്ന പെണ്ണ് നാളത്തോട്ട് എൻ്റെ ഭാര്യയാകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അവൾ പറയുകയാണ്, ഇനി മുതൽ ഞാൻ ഈ വ്യക്തിയെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ഇനി നാളെ ഞാൻ വേറെ വല്ലവരും കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറ, കാര്യം എൻ്റെ തീരുമാനമാണ്, ഇനി ഈ പുരുഷനല്ലാതെ വേറൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല. ആ തീരുമാനത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് എന്ത്? വിവാഹം. എന്നതുപോലെ ഒരു പെൺകുട്ടി ഒരാളെ ഭർത്താവാക്കുന്നത് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് പോലെ ഞാൻ യേശുവിനെ കർത്താവാക്കുന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് സ്നാനം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചിലപ്പോൾ പറയും, ഓ എന്തിനാണ് ഈ പൊല്ലാപ്പിനൊക്കെ പോകുന്നത്, ഒരു ശല്യവും ഇല്ലല്ലോ, സ്നാനപ്പെട്ടില്ലെങ്കിൽ ആരും പള്ളിക്കാരും വഴക്കുണ്ടാക്കത്തില്ല, ആരും വഴക്കുണ്ടാക്കത്തില്ല, എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ. അത് നമ്മൾ പറയുന്നത് പോലെ നമ്മളിങ്ങനെ പറയാമെന്ന് വെച്ചോ, ഓ എന്തിനാ ഈ കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടിനും ഇഷ്ടമാണ്, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ജീവിച്ചാൽ പോരായോ എന്ന് പറയുന്നത് പോലെയാണ്. എന്തിനാ സ്നാനപ്പെടുന്നത്? പൊല്ല കല്യാണം ഒരു പൊല്ലാപ്പായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ചിന്തിക്കുമോ? ചിന്തിക്കുമോ? ഓ വെറുതെ എന്തിനാ ഈ പൊല്ലാപ്പിന് പോകുന്നത്? ഏതെങ്കിലും പെണ്ണ് പറഞ്ഞു കിട്ടുന്നുണ്ടോ? ചുമ്മാ വെറുതെ കല്യാണം. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും, ആർക്കറിയാം. കാര്യം ഇച്ചിരി കഴിഞ്ഞിട്ട് ഇട്ടേച്ച് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇനി ഞങ്ങളെ കെട്ടിയിട്ട് പിന്നെ നാളെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് വേണ്ടാന്ന് ചിന്തിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷേ കുലീനത്തമുള്ള ഒരു പെണ്ണും പറയത്തില്ല കല്യാണം പൊല്ലാപ്പാന്ന്, പറയുമോ? അതുപോലെ യേശുവിനെ കർത്താവാക്കുവാൻ ഇനി അവനെ ഇട്ടേച്ച് പോകത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയും ഞാൻ സ്നാനപ്പെടണ്ടെന്ന് പറയത്തില്ല.
അവൻ എന്ത് പറയും? എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് നാട്ടുകാരോട് പറയണം യേശു എൻ്റെ കർത്താവാണെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, അതൊരു വലിയ അഭിമാനമാണ്. എനിക്ക് പറയണം, ഇനി ഞാൻ യേശുവിനെ ഇട്ടേച്ച് പോകത്തില്ല, ഈ യേശുവിനെ ഇട്ടേച്ച് ഞാൻ വേറെ എന്തെങ്കിലും കാണിച്ചാൽ. നിങ്ങൾ ചോദിക്കരുത് എന്നോട്. ഒരു പെങ്കൊച്ച് പരസ്യമായിട്ട് ഒരു പുരുഷനെ വിവാഹം കഴിച്ചിട്ട് വേറൊരു ചെറുക്കൻ്റെ പുറകെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടേ 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 എവിടെ നിന്നേ, നീ ഞങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി ഊണും തന്നു വെച്ച് പറഞ്ഞല്ലോ അവനാ നിൻ്റെ ഭർത്താവ്, ഇതാരാടി? നമ്മൾ ചോദിക്കത്തില്ലേ? എന്നതുപോലെ ഒരു ക്രിസ്ത്യാനി സ്നാനമേറ്റ് കഴിഞ്ഞാൽ ആ യേശുവിനെ അല്ലാതെ ലോകത്തിൻ്റെ പുറകെ പോകുന്നത് കണ്ടാൽ പിടിച്ചു നിർത്തി ചോദിക്കാനുള്ള അവകാശം ഏത് മനുഷ്യനും ഉണ്ട്. നീ ഇന്നാളി സ്നാനപ്പെട്ട് പറഞ്ഞല്ലോ യേശു എൻ്റെ കർത്താവെന്ന്, എന്ത് ചെയ്യടി ഇപ്പം? യേശു നിന്റെ കൂടെ നടക്കുന്ന ആരാടി? യേശുവാണോ അതോ ലോകമാണോ? തീർച്ചയായും അതൊരു നല്ല കാര്യമാണ്. ഹല്ലേലൂയ. അത് പൊല്ലാപ്പൊന്നുമല്ല. ഇത് പൊല്ലാപ്പാണെന്ന് ചിന്തിക്കുന്നവൻ, നാളെ ഇട്ടേച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവനെ ഇത് പൊല്ലാപ്പാണെന്ന് ചിന്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആർ യു ഹാപ്പി? എല്ലാവരും സന്തോഷമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതാണ് സത്യം. ഹല്ലേലൂയ. അപ്പോൾ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകുന്നത് ഒരു സെക്കൻഡ് ബ്ലെസ്സിംഗ് ആയിട്ട് ഒരു ദിവസം സംഭവിക്കുന്നതല്ല, ആത്മസ്നാനം അങ്ങനെ സംഭവിക്കുന്നതാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് റിപ്പൻറ്റ്, പാപം ഏറ്റുപറഞ്ഞ്, കൺഫസ് ചെയ്ത്, പാപമോചനത്തിനായി ഫോർഗിവ്നെസ് ഓഫ് സിൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ്, ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് വെച്ചുകൊണ്ട് യേശു നാമത്തെ സ്നാനപ്പെടണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാനിതൊക്കെ ഇടയ്ക്ക് കയറി പറയുന്നത് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വരും. അപ്പോസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടെന്ന, പത്രോസ് തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലല്ല നിങ്ങൾ സ്നാനപ്പെടേണ്ടത്, യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് എന്താ? അതിനേക്കാൾ വലുതല്ലല്ലോ അപ്പോസ്തലന്മാർ പറഞ്ഞത്, അല്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്നാനപ്പെടുത്തുന്നത് ആരുടെയൊക്കെ പേരിലാ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാരുടെ കാര്യം വരുമ്പോൾ യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇവരാരെങ്കിലും ഇതില്ലാതെ പറയുമോ? പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ പറയാനുള്ള ഒരു കാരണമേ ഉള്ളൂ. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പിതാവായ ദൈവത്തെക്കുറിച്ചോ ആത്മാവിനെക്കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു എതിർപ്പുമില്ല. ഉണ്ടോ? അവർക്ക് യഹോവയായ ദൈവത്തെ, പിതാവായ ദൈവത്തെ അറിയാം, പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് എന്നുള്ള നിലയിൽ അറിയാം. ഇവർക്കൊരു പുതിയ പേര് അല്ലെങ്കിൽ ഒരു പുതിയ അറിവെന്ന് പറയുന്നത് ആരുടേത് മാത്രമേ ഉള്ളൂ? യേശുവിൻ്റെതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ എംഫസിസ് അവരൊന്നുകൂടെ ശക്തീകരിച്ച് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ശക്തീകരണം കൊടുത്ത് പറയാണ്, സി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ വിട്ടുകളഞ്ഞത് ഒരാളെയാണ്. ആര്? യേശുവിനെ. മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും സത്യമായി ഗ്രഹിച്ചുകൊള്ളട്ടെ, തീർച്ചയ്ക്ക് ഗ്രഹിച്ചുകൊള്ളട്ടെ. അത് പറഞ്ഞിട്ട് ആ എംഫസിസ് ആണ് ഇവിടെ പറയുന്നത്, യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റെന്ന് പറയുന്നത്. മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. അന്ന് ഈ ബാപ്റ്റിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത് ഈ വസ്ത്രങ്ങളൊക്കെ ഡൈ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളിപ്പം സാധാരണ രീതിയിൽ ഒരു കോട്ടൺ ഡ്രസ്സ് എന്ന് പറയുന്നത് വെള്ള കളറിലേ വരത്തുള്ളൂ, പഞ്ഞി വെള്ളയല്ലേ. പക്ഷേ അതിന് കളർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വസ്ത്രം ഉണ്ടാക്കിയിട്ട് അത് നിറത്തിനകത്ത് കളറിനകത്ത് മുക്കി, നമ്മൾ ഈ വെറും കളർ മുക്കുന്നതല്ല, ഡൈ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഇളകിപ്പോകാത്ത ചായത്തിൽ മുക്കിയാണ്. മുക്കിയെടുത്തു കഴിഞ്ഞാൽ പഞ്ഞിയുടെ വെള്ള ഒട്ടും കാണത്തില്ല, ഈ കളർ എന്താണോ അത് മാത്രമേ കാണത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ മുങ്ങി പൊങ്ങിയാൽ പിന്നെ നിന്നെ കാണത്തില്ല, യേശുവിനെ കാണത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് അവിടെ പറയുന്നത്. എന്ത്? യേശുവിൻ്റെ നാമത്തിൽ. കാര്യം ഇവർക്ക് ഇടർച്ച യേശുവാണ്, പിതാവോ പരിശുദ്ധാത്മാവോ അല്ല ഇവരുടെ ഇടർച്ച. എന്താണ്? യേശുവിൻ്റെ നാമമാണ് അവർക്ക് ഇടർച്ചയായിരിക്കുന്നത്. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചു. അതിൻ്റെ അർത്ഥം പിതാവിൻ്റെയും പുത്രൻ്റെയും പേരില്ലെന്നുള്ളത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെയും പേരില്ലെന്നുള്ളതല്ല. നിങ്ങൾക്കറിയാമല്ലോ, എഫേസോസിൽ നിന്ന് ചില ശിഷ്യന്മാർ വരുന്ന സമയത്ത് അവർ സ്നാനപ്പെട്ടു. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ ചോദിച്ചു, പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പൗലോസിൻ്റെ അടുത്ത ചോദ്യം എന്തോ, അപ്പോൾ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതാ?
എന്താ ഇതിൻ്റെ അർത്ഥം? സ്നാനപ്പെട്ടപ്പോഴെങ്കിലും നീ കേൾക്കണമല്ലോ ആ പരിശുദ്ധാത്മാവിൻ്റെ പേര്. കാര്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാത്രമേ അപ്പോസ്തലന്മാരെ സ്നാനപ്പെടുത്തിയിരുന്നുള്ളൂ. അവരാരും യേശു എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുത്തിയിരുന്നില്ല. അവരെല്ലാവരും സ്നാനപ്പെടുത്തിയത് ആരുടെ പേരിൽ മാത്രമാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. അതുകൊണ്ടാണ് ചോദിച്ചത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലെന്നോ? സ്നാനപ്പെടുത്തുമ്പോൾ പോലും കേട്ടില്ലയോ? കാര്യം സ്നാനപ്പെടുത്തുമ്പോൾ എന്ത് പറഞ്ഞാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ അപ്പോസ്തോലന്മാർ ഒരാൾ പോലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അല്ലാതെ സ്നാനപ്പെടുത്തിയിട്ടില്ല. നിങ്ങളെ വഞ്ചിക്കരുത് ആളുകൾ വന്നിട്ട്. അങ്ങനെ സ്നാനപ്പെടുത്തത്തില്ല. കാര്യം അത് യേശുവിൻ്റെ കൽപ്പനയാണ്. ഇപ്പോഴുള്ളവന്മാരൊക്കെ തെറ്റിക്കുമായിരിക്കും, പക്ഷേ അപ്പോസ്തോലന്മാർ യേശുവിൻ്റെ കൽപ്പന തെറ്റിക്കത്തില്ല. അവർ നേരിട്ട് കർത്താവിൽ നിന്ന് കേട്ട കാര്യമാണ്, അതവർ തെറ്റിക്കത്തില്ല. അതുകൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, സ്നാനപ്പെട്ടാൽ തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ നാമം കേട്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിലായിരുന്നു അവർ സ്നാനപ്പെടുത്തിയിരുന്നതെങ്കിൽ ഒരിക്കലും അവർ പൗലോസ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കത്തില്ലായിരുന്നല്ലോ അല്ലേ. ഈ ദുരുപദേശം വന്ന് പറയുന്നവരോട് രണ്ട് ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ മൂന്ന് ചോദ്യം, അവന്മാരുടെ ഉത്തരം മുട്ടിപ്പോകും. പിന്നെ ആ ചോദ്യം ചോദിക്കാൻ നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവർ വന്ന് നമ്മുടെ അടുത്ത് കളിക്കുന്നതും കളിപ്പിക്കുന്നതും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം പഠിച്ചാൽ ഒരു ദുരുപദേശക്കാരനും നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞു പറയുന്നത്, ഈ വേദവസം ഒന്ന് പഠിക്കാൻ, ഈ വേദവസം ഒന്ന് വായിര്, ഇതൊന്ന് മനസ്സിലാക്ക എന്ന് പറയാനുള്ളതായ കാര്യം. അപ്പോൾ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് എന്ന നിലയിൽ നമ്മൾ കാണുന്നതിൽ അർത്ഥമില്ല. പരിശുദ്ധാത്മ സ്നാനം, എന്നാൽ പരിശുദ്ധാത്മ സ്നാനം നമ്മളെ ദിവ്യ സ്വഭാവത്തിൽ വളർത്തുന്നുണ്ട്. പരിശുദ്ധാത്മ സ്നാനം ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് ആണ്, ഇറ്റ്സ് എ സെക്കൻഡ് ബ്ലെസ്സിങ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് അതിനു മുമ്പുള്ള ആരുടെയിലും പരിശുദ്ധാത്മാവ് ഇല്ലെന്നോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവർക്കൊരു ഏലിയനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ പാപബോധം വരുത്തുന്നത് തന്നെ ആരാണ്? പരിശുദ്ധാത്മാവാണ്. നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ആത്മാവിൽ ജനിച്ചവനാണ്. എന്നാൽ ആത്മനിറവ്, ആത്മസ്നാനം, ഈ കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം, അത് ദിവ്യ സ്വഭാവം അല്ല, പക്ഷേ ആ ദിവ്യ സ്വഭാവത്തിന് എന്നെ വളർത്തുന്നത് ആര് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആത്മസ്നാനം പ്രാപിച്ച ദിവസം ഞാൻ പൂർണ്ണനാകുന്നില്ല. എന്നാൽ ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ കാര്യങ്ങളെ വ്യത്യസ്തമായിട്ട് കാണാനുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു പേഴ്സ്പെക്റ്റീവ്, അതെൻ്റെ മാനുഷിക കാഴ്ചപ്പാടല്ല, ഏത് കാര്യങ്ങളെയും ആത്മാ നിറവിൽ കാണുമ്പോഴത്തേക്ക് നമുക്കതിനെ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ച കാര്യമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുമുമ്പ് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയാമോ? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയും പുലിയെ ഒന്നും പേടിയായിരുന്നല്ല, എൻ്റെ പേടി മുഴുവൻ ഞാനെങ്ങാണം വിശ്വാസത്തിൽ നിന്ന് വിട്ടേച്ച് പോകുമോന്നാണ്. കാര്യം ഞാൻ വീട്ടിൽ നിന്ന് ഒത്തിരി പ്രശ്നമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് അടി വാങ്ങിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഒത്തിരി പ്രോബ്ലംസ് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത ഞാൻ ഒളിച്ചു പോയി സ്നാനപ്പെട്ടത് എൻ്റെ പേടി കൊണ്ട് തന്നെയല്ല, എന്നെ സ്നാനപ്പെടുത്തിയ ആൾ ചിലപ്പോൾ തല്ലുകൊണ്ടാലോ എന്നുള്ള പേടിക്ക്, അല്ലാതെ എനിക്ക് തല്ലുകൊള്ളുന്നതിനുള്ള പേടിയിലല്ല. ഞാൻ മുഖേന ആ പാവം പിടിച്ച മനുഷ്യൻ തല്ലുകൊള്ളലോ എന്ന് വെച്ചോളാം ഞാൻ ഒളിച്ചു പോയി സ്നാനപ്പെട്ടത്. അല്ലെങ്കിൽ നോർമലി ഒളിച്ചു പോയി സ്നാനപ്പെടുന്നതിന് ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. കാര്യം അത് ഒളിച്ചോടി കല്യാണം നടത്തുന്നവരെയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതെന്നാ യേശുവിനെ എൻ്റെ ഭർത്താവാക്കുന്നു, കർത്താവാക്കുന്നു പറയുന്നത് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ? പോയി പരസ്യമായിട്ട് സ്നാനപ്പെടുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ എന്താണ്, അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്, അങ്ങനെയുള്ള പശ്ചാത്തലമുണ്ട്, അങ്ങനെയുള്ള റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്താ, ഒരാളെ ഒളിച്ചു പോയി സ്നാനപ്പെട്ടാൽ അത് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു പാതകമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ആസ് ഫാർ ആസ് പോസിബിൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്? പരസ്യമായിട്ട് സ്നാനപ്പെടുന്നതാണ്. കാര്യം ഒരു പരസ്യ പ്രഖ്യാപനമാണത്. ഓക്കെ, ഞാൻ ഒളിച്ചു പോയി സ്നാനപ്പെട്ടതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേടിയേക്കാൾ ഉപരി എൻ്റെ, അല്ലെങ്കിൽ എനിക്ക് തല്ല് കിട്ടുമെന്നുള്ള പേടിയേക്കാൾ ഉപരി എന്നെ സ്നാനപ്പെടുത്തി ആളെ തല്ല് ഒളിക്കാതിരിക്കാനാണ് ഞാൻ പോയി ഒളിച്ച് സ്നാനപ്പെട്ടത്. ഓക്കെ, അതിന് മുമ്പ് വരെ ആ സമയത്തും എനിക്കുള്ള പ്രശ്നം ഞാനെങ്ങാണം പിന്മാറിപ്പോകുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു, സത്യം പറയാമല്ലോ. അപ്പം എന്നെ പ്രതിരുദ്ധം സ്നേഹിക്കുന്ന ഒരാൾ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. അന്നൊക്കെ ചർച്ച് തുടങ്ങിയത് 40 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്.
അദ്ദേഹത്തോട് ഞാൻ എപ്പോഴും ചെന്നിട്ട് ചോദിക്കും, അച്ഛാ ഞാൻ നിൽക്കുമായിരിക്കും അല്ലേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇല്ല മോനെ, നീ നിന്നോടാ പേടിക്കണം എന്നൊക്കെ. ഞാൻ കൊച്ചു പയ്യനാന്ന്, ഞാൻ സ്നാനപ്പെട്ട അന്നൊരു മീറ്റിങ്ങിന് പോയി ഒരു പ്രവാചകൻ, ഇന്നത്തെ പ്രവാചകന്മാരെ പോലൊന്നും അല്ല കേട്ടോ, അങ്ങനെ എന്നെ കണ്ടിട്ടില്ല ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ ജാതികളുടെ മധ്യത്തിലും അനേക രാജ്യങ്ങളിലും എൻ്റെ സാക്ഷിയാക്കി നിർത്തിയിരിക്കുന്നു എന്നൊരു പ്രവചനം 13 വയസ്സുള്ള ചെറുക്കനോട്. അന്നേരം എനിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടായി. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേക രാജ്യങ്ങളിൽ പോകുമല്ലോ എന്ന് ഓർത്തിട്ടല്ല, അപ്പം ഞാൻ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ. അല്ലാതെ രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നതിനകത്തുള്ള ആവേശമൊന്നുമല്ല എൻ്റെ മനസ്സിൽ, ഇത്രയേ ഉള്ളൂ. പല രാജ്യങ്ങളും ഞാൻ പോയി യേശുവിൻ്റെ സാക്ഷിയാകുമെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ നിലനിന്നേ പറ്റുള്ളൂ. ഓ, അത് കേട്ടപ്പോൾ എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ദൈവം ഏതാണെങ്കിലും അന്ന് പറഞ്ഞ ആ പ്രവചനം അതുപോലെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിർവഹിച്ചു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രവാചകന്മാർക്കായിട്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിന്നെ വാലല്ല തലയാക്കുന്നൊന്നും അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ടായിരുന്നു. അത് കേട്ടാൽ എനിക്കൊന്നും തോന്നത്തുമില്ല. കാര്യം ഞാൻ അങ്ങനെ തല വാലായിട്ട് കിടക്കുകയാണെന്നൊന്നും എനിക്ക് അന്നും തോന്നിയിട്ടില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ. ഐ ഡോണ്ട് കെയർ, അന്നും ഇല്ല ഇന്നും ഇല്ല. അങ്ങനെയുള്ള ഭൗതികമായ ഒരു കാര്യങ്ങളോടും എനിക്ക് യാതൊരു രീതിയിലുള്ള മോഹങ്ങളോ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ എനിക്കങ്ങനെ ഇല്ല. ദൈവത്തിൻ്റെ ഒരു കൃപ. അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടുണ്ടായിരുന്നപ്പോഴുണ്ടാ അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അത്രയും സ്വത്തൊന്നും എൻ്റെ കയ്യിലില്ല. അതിൻ്റെ പകുതി പോലും ഇല്ല, 1/3 പോലും ഇല്ല. അതിനകത്ത് എനിക്കൊരു സങ്കടവും ഇല്ല. കാര്യം ഇപ്പോഴുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ കൂടുതൽ? ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ്. എനിക്ക് യാതൊരു മോഹങ്ങളും ബാക്കിയില്ല. മോഹങ്ങളില്ലാത്തത് കൊണ്ട് മോഹഭംഗങ്ങളും ഇല്ല. മോഹമുള്ളവനല്ല മോഹഭംഗം ഉണ്ടാകത്തുള്ളൂ. ഒരു മോഹഭംഗവും ഇല്ല. എനിക്ക് ആരും ആകുകയും വേണ്ട. എനിക്ക് സാജുവായാൽ മതി. എനിക്ക് വേറെ ആരും ആകണ്ട. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവചനമൊന്നുമല്ല എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇന്നും പ്രവചനം അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിനക്ക് അത് തരാൻ പോകുന്നു, ഇത് തരാൻ പോകുന്നു, അതൊന്നും വലിയ പ്രവചനമൊന്നുമല്ല. ഓക്കെ, അത് പോട്ടെ. ലെറ്റ് മീ കീപ്പ് ഓൺ സെയിങ്. എന്നാൽ ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞ ദിവസം മുതൽ എനിക്കൊരിക്കൽ പോലും ഞാൻ ദൈവത്തെ ഇട്ടേച്ച് പോകുമെന്നുള്ള പേടി ഉണ്ടായിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മനസ്സിൽ ഞാൻ ഇട്ടേച്ച് പോകുമോ എന്നൊരു സംശയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാര്യം എപ്പോഴും ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, യു ആർ മൈ സൺ. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഞാൻ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന ആളാണ്. ആത്മാവിൽ കർത്താവിനോട് സംസാരിക്കുന്ന ആളാണ്. യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ്. യേശു എനിക്ക് വിദൂരസ്ഥനല്ല. ഐ സ്പീക്ക് ടു ഹിം, ഹീ ഈസ് വിത്ത് മീ, ഹീ ഈസ് പാറ്റിംഗ് ഓൺ മൈ ഷോൾഡേഴ്സ്. അവൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, അവൻ്റെ സംസാരം ഞാൻ അറിയുന്നു, അവൻ്റെ സ്പർശനം ഞാൻ അറിയുന്നു. എനിക്ക് യേശു ഒരു യാഥാർത്ഥ്യമാണ്. എനിക്കതിനൊരു തെളിവും വേണ്ട. എനിക്ക് ഇക്കാര്യത്തിനൊരു തെളിവൊന്നും വേണ്ട. അത് ശരിയാണോ അത് തെറ്റാണോ എനിക്കങ്ങനത്തെ ചോദ്യമൊന്നുമില്ല. ബിക്കോസ് എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് മനസ്സിലാകുമ്പോൾ എനിക്ക് വേറെ തെളിവൊന്നും വേണ്ട. പണ്ട് പട്ടം പറപ്പിച്ചുകൊണ്ടിരുന്ന, ഞാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള എൻ്റെ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. പട്ടം പറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ ഇങ്ങനെ പട്ടം പറപ്പിച്ച് നൂലങ്ങ് കയറി കയറി കയറിപ്പോയി. ഇപ്പോൾ പട്ടം കാണത്തില്ല. അപ്പോൾ അവനിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അടുത്ത് നിന്നൊരാൾ ചോദിച്ചു, നീ എന്തോളാ ഇങ്ങനെ കൈയിട്ട് വലിക്കുന്നത്? എന്നെ പറഞ്ഞ് ഞാൻ പട്ടം പറപ്പിക്കുക. അതിന് എവിടെ പട്ടം?